ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു ഹോളിവുഡ് പാർട്ട് 3 ആയിട്ട് ഒരു മൂന്ന് പാർട്ടായിട്ടൊക്കെ ഇറക്കാൻ ശ്രമിച്ചിരുന്ന ഒരു സിനിമയാണ് ബ്രഹ്മാസ്ത്ര. സോ ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ പാർട്ട് 1 ശിവ എന്ന് പറയുന്ന ഒരു പ്ലോട്ട്, ഒരു സിനിമ ഫസ്റ്റ് പാർട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് തിയേറ്ററിലൊക്കെ തന്നെ. ആ ഒരു ബോളിവുഡിൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കാം എന്ന് പല ആൾക്കാരും ചിന്തിച്ചിരുന്ന ഒരു സിനിമ കൂടിയാണ് ഈ ഒരു ബ്രഹ്മാസ്ത്ര പാർട്ട് 1. സോ ആ മൂവിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. കുറച്ച് വൈകിയ ഒരു റിവ്യൂ ആണെന്നുള്ളതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ എന്തായാലും സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമായി പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ബ്രഹ്മാസ്ത്ര പാർട്ട് 1 ശിവ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഒരു വ്യക്തി, ശിവ എന്ന് പറയുന്ന ഒരു വ്യക്തി. സോ ആ ഒരു വ്യക്തിയുടെ ലൈഫ്, ആ ഒരു വ്യക്തിയുടെയും റിലേഷൻഷിപ്സ്, നമ്മുടെ ആലിയ ഭട്ട്, രൺബീർ കപൂർ ഒക്കെയാണ് ഈ ഒരു സിനിമയിൽ ലീഡിംഗ് പ്ലോട്ടിൽ വരുന്നത്. ഈ ആലിയ ഭട്ടിൻ്റെയും രൺബീർ കപൂറിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ശിവയുടെയും ആ ഒരു ഗേൾ, ആ ഒരു ഗേളിൻ്റെ റിലേഷൻഷിപ്പ്, അതിൻ്റെ ചുറ്റി ഉണ്ടാകുന്ന സംഭവങ്ങൾ, പിന്നെ ഒരു അഗ്നി മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേക ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആണ് ഈ ഒരു ശിവ. സോ അതെന്താണ് ആ ഡിഫറൻസ് എന്നുള്ളതടക്കം നമ്മളൊരു മിത്സ് എന്നൊക്കെ നമ്മൾ പറയില്ല. നമ്മൾ ഈജിപ്തിൻ്റെ എടുക്കുകയാണെങ്കിൽ ഈജിപ്തിൻ്റേതായിട്ടുള്ളൊരു മിത്തോളജി ഉണ്ട്. അങ്ങനെ ഓരോ മിത്തോളജി നമുക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ചില മിത്തോളജി കാര്യങ്ങളൊക്കെ ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലൊരു മിത്തോളജി ടൈപ്പ് വെച്ചിട്ടാണ് ഈ ഒരു പ്ലോട്ടും വന്നിട്ടുള്ളത്. പിന്നെ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ നമുക്ക് പറഞ്ഞിരുന്നതാണ് ബ്രഹ്മാസ്ത്ര പാർട്ട് 1 ശിവ. കുറച്ചൊക്കെ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ മൂവിയിൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഒരു ഗംഭീരമായിട്ടുള്ള ക്വാളിറ്റി ഈ ഒരു സിനിമ മുൻപന്തിയിലേക്ക് വെക്കുന്നുണ്ട്. നല്ലൊരു വിഷ്വൽ ഇഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്യാരക്ടേഴ്സുകളുടെ പെർഫോമൻസൊക്കെ ഓക്കെയാണ്. പക്ഷേ എങ്കിലും ബോളിവുഡിൽ പല കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ക്ലിഞ്ച് ഏർപ്പാട് ഈ ഒരു മൂവിയിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മൂവിയുടെ ഒരു 1.5 മണിക്കൂർ മാത്രമേ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി 1.5 മണിക്കൂർ എന്തിനെന്ന് പോലും അറിയാത്ത രീതിയിൽ കറക്കി വിട്ട പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം ആവശ്യമില്ലാത്ത എലമെൻറ്റ്സ് ഒരുപാട് ഉള്ളതുപോലെ ഫീലായി. കുറേ ബോറടിപ്പിച്ച പരിപാടികളുണ്ടായിരുന്നു. ഒരു കണ്ടിരിക്കുന്ന ഒരു ആസ്വാദകൻ എന്ന നിലയിൽ നല്ല രീതിയിൽ പടം ചിലയിടങ്ങളിലൊക്കെ ബോറടിപ്പിച്ചിട്ടുണ്ട്. സോ ഒരു ആവറേജ് ജനറലാണ് എനിക്ക് ഈ ഒരു സിനിമ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ക്വാളിറ്റി മാത്രമേ നമുക്ക് എടുത്ത് പറയാൻ പറ്റൂ, പെർഫോമൻസും പറയാം. അതിനപ്പുറം ഒരു നല്ലൊരു കഥയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ സിനിമ ഒരു 10 പേര് കണ്ട അതിലൊരു 6 പേർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്, കൂടുതലാണ്. സിനിമയ്ക്ക് ഞാനൊരു 6.5 റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. സിനിമ നിങ്ങൾ കണ്ടുവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കൂടുതലൊന്നും വിശദീകരിച്ച് പറയാനില്ല ഈ ഒരു സിനിമയിൽ. അപ്പോൾ എന്തായാലും വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ.